ഇന്നൊരു മാച്ച് ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഒരാളെ ക്യാമറയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഇനിയിപ്പോ ഒരു ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വിളിക്കാൻ കിട്ടി. ഞങ്ങളെ സ്വന്തം ആസിഫ്, മലപ്പുറത്തുകാർക്ക് അറിയാത്ത മലപ്പുറത്തിന്റെ സ്വന്തം ഐ പി എൽ പ്ലെയർ ആസിഫ് ആണ്. ആസിഫ് ആടാ, കുറേ കാലമായി ആസിനെ എങ്ങനെയെങ്കിലും വീഡിയോന് മുന്നിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മലപ്പുറത്തുള്ളവർക്ക് ഫുട്ബോൾ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാം, ഫുട്ബോൾ പ്ലെയേഴ്സിനെ കുറിച്ചിട്ട് അറിയാം. പക്ഷെ നമ്മൾ മലപ്പുറത്ത് നിന്ന് ഐ പി എൽ കളിച്ച ഈ ഒരു മോഡലിനെ കുറിച്ചിട്ട് അറിയാം. ഞാനും കുറേ കാലമായി, പക്ഷേ എൻ്റെ ഒരു വീഡിയോകൾ വരണമെന്നില്ല. അപ്പോൾ ആസി ഞാനും കുറേ കാലത്ത് വന്നോട്ടോ, കുറേ മുന്നേ വന്നാണ്. ഒരു ബെൽറ്റാണ്, ഞങ്ങളൊരു ബെൽറ്റാണ്. ബെൽറ്റിൻ്റെ അപ്പുറത്ത് ഇനി പറയില്ല, ഞാൻ ആസിഫ് ഇനി പറയുന്നില്ല, ബെൽറ്റിനെ കുറിച്ച് ഇനി പറയുന്നില്ല, കൂടുതൽ പറയാൻ വേണ്ട. അപ്പോൾ ആസിഫ് നമ്മൾ ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സിലാണ് കളിച്ചു തുടങ്ങിയത്. ഏത് വർഷമാണ്? 2018 മുതൽ. ഇപ്പോൾ ഇക്കൊല്ലം രാജസ്ഥാൻ റോയൽസിനാണ് കളിക്കുന്നത്. സഞ്ജു ക്യാപ്റ്റനായുള്ള രാജസ്ഥാൻ റോയൽസിൽ പ്രാവശ്യം ആസി കളിക്കുന്നുണ്ട്. സോ എങ്ങനെ ഉണ്ടായതോളാ ഈ ഒരു ഐ പി എൽ എക്സ്പീരിയൻസ്? ഐ പി എൽ എക്സ്പീരിയൻസ് ലൈഫേ മാറിപ്പോയി എന്താ പറയുക. മൊത്തത്തിൽ ഒരുപാട് നല്ല ഫ്രണ്ട്സ്, കണക്ഷൻസ്, എക്സ്പീരിയൻസ്, അതേപോലെ നമ്മുടെ എന്താ പറയുക വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം നന്നായിട്ട്. അതാണ് ഒരു ഐ പി എൽ ഒരു ഡ്രീം ആട്ടോ, എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നവരുടെയൊക്കെ ഒരു ഡ്രീമാണ് ഐ പി എൽ കളിക്കുക, ഇന്ത്യക്ക് കളിക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത ഒരാളാണ്, അത് നമ്മളെ മലപ്പുറത്ത് നിന്ന് ഇങ്ങനത്തെ ഡ്രീം അച്ചീവ് ചെയ്ത ഒരാളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ്. അതും എൻ്റെ ഇത്രയും ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ആസിനെ, കാരണം ഒരു എന്താ പറയുക സെയിം ഡ്രീമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് എല്ലാവരും. ഇപ്പം ഞാനും നമ്മൾ ചുറ്റുമുള്ളവരൊക്കെ, പക്ഷെ നമ്മളൊപ്പം കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ ഡ്രീം അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഐ പി എൽ ആണ് പുളിക്ക് പിന്നെ ഉറപ്പായിട്ട് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആസി ഞാൻ പറഞ്ഞല്ലോ മോറൽ സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ്, ഇന്ത്യ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്, എന്താണെങ്കിൽ നാഷണൽസ് കളിക്കാൻ അല്ലേ. ഒരു ഐ പി എൽ സീസണൊക്കെ മതി, ഒരു നല്ല കിടില പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഇന്ത്യ കളി. മലപ്പുറത്ത് ഇന്ത്യ കളിച്ച ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം തന്നെയാണ്. സോ ആ ഒരു ലെവലിൽ ആസി എത്ര എന്നാണ് ആഗ്രഹം. സോ എല്ലാവരും ആസിന് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ഈ പ്രാവശ്യത്തെ ഐ പി എൽ മൊത്തത്തിൽ തൂത്തുവാരും ചെയ്തിരിക്കും അർദ്ധം മുറിക്കുന്നു. സോ